പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിതുവരെ ഞാൻ എന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ ഒന്നുമില്ലാതെ തുടങ്ങിയതാ. ഹല്ലേലൂയ. പതിനായിരം കുറവുകളും ബലഹീനതകളും. ഹല്ലേലൂയ. പക്ഷെ ഓരോ ജപമാല ചെല്ലുമ്പോഴും കുറവുകളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പരിശുദ്ധ അമ്മ വഴി തിരിച്ചറിവ് നൽകും. അമ്മ പറഞ്ഞു തരും, തെറ്റിപ്പോയി, ഹല്ലേലൂയ, വഴി തെറ്റിപ്പോയി, ഹല്ലേലൂയ, കുറവുകളുണ്ട്, ഹല്ലേലൂയ, ബലഹീനതയുണ്ട്, ഹല്ലേലൂയ. കുറ്റപ്പെടുത്തുന്ന അമ്മയല്ല, മറിച്ച് കുറവുകളെ മറച്ചു വെച്ച് കുറവുകളെ പൊതിഞ്ഞ് അതാ തന്റെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്ന ജപമാലയ പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ചങ്ങല. ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ അവസാനം എത്തിപ്പെടുന്നത് കുരിശിന്റെ ചുവട്ടിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ അവസാനം നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെടുന്നത് എന്റെ പുത്രന്റെ അടുത്താ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും അതിന്റെ കൂടെ ഒരു വചനം എനിക്ക് തന്നു. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായത്തില് 24 മുതലുള്ള വചനം തന്നിട്ട് പറഞ്ഞു, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. 23 വരെയുള്ള തിരുവചനം ഇങ്ങനെ പറയാം, മകനെ എന്റെ തീരുമാനം സ്വീകരിക്കുക, എന്റെ ഉപദേശം നിരാകരിക്കരുത്, നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങലയണിയുക. ഹല്ലേലൂയ. അവളുടെ മുഖത്തിന് ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്, പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക, അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. ഹല്ലേലൂയ. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും, കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഹല്ലേലൂയ. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും, അവൾ നിനക്ക് ആനന്ദമായി പരിഗണിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. ഹല്ലേലൂയ. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീലച്ചരടുമാകും, മഹത്വത്തിന്റെ നീലേങ്കി പോലെ നീ അവളെ ധരിക്കും, തിളങ്ങുന്ന കിരീടം പോലെ അവളെ അണിയും. ഹല്ലേലൂയ. വിശുദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലുന്ന വ്യക്തികളെ പരിശുദ്ധ അമ്മയുടെ ജപമാലകളാൽ കെട്ടിവയ്യും. ഹല്ലേലൂയ. കുരിശിനോട് ചേർത്ത് വെക്കും. ഹല്ലേലൂയ. നീലം മേലങ്കി കൊണ്ട് പൊതിയും. ഹല്ലേലൂയ. സംരക്ഷണത്തിന്റെ കോട്ടയിട്ട് ഇതാ അവനെ സാത്താൻ കവർന്നെടുക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിയുടെ കുറവുകളെയും ബലഹീനതകളെയും ഇതാ വർഷാവർഷം കഴിയുമ്പോൾ രൂപപ്പെട്ട വ്യക്തിയായി മാറ്റപ്പെടുക. ഹല്ലേലൂയ. പറഞ്ഞു, 1 കോടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കോടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന ആത്മീയത നിങ്ങൾക്ക് നിലനിൽപ്പിന്റെ ആത്മീയതയാ. ഹല്ലേലൂയ. അവിശുദ്ധ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, വീഞ്ഞ് നമ്മുടെ ജീവിതത്തെ അനുദിന ജീവിതത്തിലെ ഒത്തിരിയേറെ പ്രതിസന്ധികളുള്ളവരാ. വിസയില്ല, ജോലിയില്ല, വീഞ്ഞില്ല അവിടെയെല്ലാം. ഹല്ലേലൂയ. വിവാഹം നടക്കുന്നില്ല, കുഞ്ഞുങ്ങളില്ല, ഇതെല്ലാം വീഞ്ഞു തീർന്നു പോയ മേഖലയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എത്ര കൂട്ടിയത് കൂടും, നമ്മൾ എത്ര പരിശ്രമിച്ച ഇതെല്ലാം നടക്കും. ഹല്ലേലൂയ. വീഞ്ഞു തീർന്നിടത്ത് ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ ഏത് മേഖല ആയിക്കോട്ടെ, ഏത് തകർച്ചയായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് ബുദ്ധിമുട്ടായിക്കോട്ടെ, വീഞ്ഞു തീർന്നു പോയ മേഖലയെ പരിശുദ്ധ അമ്മയും ഈശോയും കടന്നു വന്നാൽ അവിടെ പ്രശ്നം സോൾവ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3:15 പറയാ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഇളവാക്കും. ഹല്ലേലൂയ. അതായത് പരിശുദ്ധ അമ്മയും ഈശോയും കടന്നു വരുന്ന സ്ഥലങ്ങളിൽ ബന്ധനമഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമ്മയല്ല അവൾ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അമ്മ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കും. ഹല്ലേലൂയ. അമ്മ സ്വർഗത്തെ വിളിച്ചു പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കാരണം അമ്മ കൃപ നിറഞ്ഞ സ്ത്രീയാ. ഹല്ലേലൂയ. ഹവ്വയിലൂടെ കൃപ നഷ്ടപ്പെട്ടു പോയപ്പോൾ കൃപയുള്ള ഒരു സ്ത്രീ വരണം, പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ. ഹല്ലേലൂയ. ഒരു സ്ത്രീയിലൂടെ പ്രവൃത്തി നഷ്ടപ്പെട്ടു പോയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ചലനത്തിൽ തടസ്സം സൃഷ്ടിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ കൃപയുടെ നീർച്ചാൽ വീണ്ടും ഇതാ കാനായിലെ കല്യാണ വിരുന്നിൽ ദൈവം ഇടപെട്ടു. പറഞ്ഞു.
പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ.